ഹാ ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണ. 2-3 മാസം മുന്നേ ഞാൻ ജിമ്മ് പോയിക്കൊണ്ടിരുന്നപ്പോൾ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. ഇടാൻ ടൈം കിട്ടിയില്ല, അപ്പോൾ ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ജിമ്മിൻ്റെ പേരാണ് സ്നാപ്പ് ഫിറ്റ്നസ്. ജോർജിയയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ജിമ്മാണ്. ടിബിൽസിൽ തന്നെ ഇവർക്ക് 2-3 ലൊക്കേഷനിലായിട്ട് ജിമ്മുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സും ജൂനിയേഴ്സിൻ്റെയും കൂടെ ആയിരുന്നു ജിമ്മ് പോയിക്കൊണ്ടിരുന്നത്. കാരണം അവരും കൂടെ ഉണ്ടാകുമ്പോഴാണ് നല്ല മോട്ടിവേഷൻ ഉണ്ടാവാറ്. അപ്പോൾ ഇപ്പോൾ വെയിറ്റൊക്കെ എടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അശ്വിനും പിന്നെ ബാക്ക് സൈഡിലായിട്ട് റിബും ഉണ്ട്. ആണ് വേ പ്രോട്ടീൻ്റെ സ്ട്രോബെറി ഫ്ലേവർ. എത്ര പ്രൈസാന്ന് മൂപ്പര് നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ 53 ലാറി, അതായത് നാട്ടിലൊരു 1,300 രൂപയോളം. റിബു അശ്വനും കൂടെ ചോദിച്ചുകൊണ്ടിരിക്കും. ഓൾമോസ്റ്റ് 2.5 കിലോൻ്റെ തന്നെ 192 ലാറി എന്നാ പറഞ്ഞത്. സ്പിന്നിങ്, എയറോബിക്സ്, പിലാറ്റിസ്, സുംബ, വർക്കൗട്ട്, ബോക്സിങ്, കുറേ സാധനമുണ്ട് ഇവിടെ. വൈറലാക്കും, വൈറലാക്കുന്നു. How much can you do? Cool. വെയിറ്റ് കുറഞ്ഞ സന്തോഷത്തിൽ നിൽക്കുന്ന രോഹൻ. ഇതാണ് സ്നാപ്പിന്റെ മസാജ് റൂം. മസാജിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്തോ ഇവരുടെ ജിമ്മിന്റെ ക്ലീനിങ് സംഭവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട്. ഇതാണ് മസാജ് റൂം. കൊള്ളാം എന്തായാലും. പക്ഷെ മസാജ് ചെയ്യുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇത് സ്പാ ആണോ? അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട്. ഇതുവരെ ഈ ഭാഗത്തോട്ട് വന്നിട്ട് പോലുമില്ല. ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ച് ഇറങ്ങിയതാ. ഇലക്കിയാ, യു വോണ്ട് ടു ഡു മസാജ്? There is no light. Can you turn on the light? There's better here. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടത്തെ മസാജ് റൂം. ഓ, it's so nice. കൊള്ളാം, പുളി സാധനം. It's nice. ഇത്
ഇതാണ് മസാജും പിന്നെ എക്സ്ട്രാ ഓരോ ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ജോർജിയനിൽ. പിന്നെ ഇവിടെ നമുക്ക് തൽക്കാലം ഫോണും കാര്യങ്ങളൊക്കെ വെക്കാം. ഇതാണ് മെയിൻ ജിമ്മിൻ്റെ സംഭവം. അവിടെ ആൾക്കാർ കാർഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ചേച്ചിയും വേറെ കുറേ ആൾക്കാരും ആണ് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസും പ്രൈസും എല്ലാം പറഞ്ഞു തരികയും ചെയ്യുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ഓരോ മെഷീൻസാണ്, മസാജ് റൂം ഇപ്പം നിങ്ങളെ കാണിച്ചു തന്നത്. പിന്നെ ഇവിടെ നമുക്ക് ജസ്റ്റ് ട്രെയിൻ ചെയ്യുക, കാർഡിയോ ഒക്കെ ചെയ്യുക, പിന്നെ ആൾക്കാർക്ക് ഇവിടെ വന്ന് ഇരിക്കുക കുറച്ചു നേരം വേണമെങ്കിൽ. പിന്നെ ഇവിടെ നമുക്ക് പ്രോട്ടീൻ ഷേക്ക് അതുപോലെ ഓരോ സംഭവങ്ങളൊക്കെ കിട്ടും. ഇവർ കളറൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പോൾ കാണാം, ഇത് ഫാറ്റ് ബേണിങ്ങിനുള്ളത്, മറ്റേത് എനർജിക്കുള്ളത്, ഇത് റിക്കവറി. അപ്പോൾ പിന്നെ അത് ഹൈപ്പർ എക്സ്റ്റെൻഷൻ നമ്മുടെ ബാക്ക് പോസ്റ്റർ ശരിയാവാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ളതും പിന്നെ ലെഗിനുള്ള വർക്കൗട്ടൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു ചാർട്ട് ഉണ്ട്, എക്സസൈസ് ഷെഡ്യൂള് എന്തൊക്കെയാണ് സംഭവം ഉണ്ടോ. ഓരോ ദിവസം സുംബ, എയറോബിക്സ്, സ്പിന്നിങ് പിലാറ്റിസ് അങ്ങനെ സംഭവമുണ്ട്. പിന്നെ ഇതാണ് മെൻസിൻ്റെ റൂം, അവിടെ ലേഡീസ്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ജിം ഇൻസ്ട്രക്ടേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ മച്ചാൻ ഇറാക്ലി ബ്രോ. ബ്രോയാണ് പറഞ്ഞ് എന്തൊക്കെയാണ് എന്നോട് ചെയ്യണ്ടേ, എങ്ങനെ ഫിറ്റാവണം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ നമ്പറും പേരും കാർഡും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കാട്ടും കൂടുതൽ പേരുണ്ടായിരുന്നു. അപ്പോൾ സ്നാപ്പിൻ്റെ തന്നെ വേറെ ഓരോ സ്ഥലത്തോട്ട് അവരിടയ്ക്ക് പോവും, പുതിയ ആൾക്കാർ വരും, അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇത്രയും ട്രെയിനേഴ്സ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ഉണ്ട്. ഇതാണ് കാർഡിയോ സെക്ഷൻ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ത്രെഡ്മില്ലും പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ റഷ് കുറവാണ്. പൊതുവേ ഇതാ ഇതാണ് സ്റ്റെപ്സ് ചെയ്യുന്നതൊക്കെ എല്ലാം ടെക്നോജിമ്മിൻ്റെ നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ പൊതുവെ അത്ര തിരക്ക് റഷൊന്നുമില്ല. ഇതാണ് ആണുങ്ങളുടെ സെക്ഷൻ, അതായത് മോസ്റ്റ്ലി ഇവിടെ ആണുങ്ങളാണ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതാ ബാക്കിന് വേണ്ടിയിട്ടുള്ളതും അവിടെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇത് മോർ മസിൽ സംഭവം ഉണ്ട്. ഒരുപാട് ഐറ്റം ഉണ്ട്. അപ്പോൾ ഒരു മാസത്തേക്ക് വരുന്നത് 135 ലാറിയാണ്. ഓൾമോസ്റ്റ് ഒരുമാതിരി 3400 രൂപയോളം വരുന്നുണ്ട് ഒരു മാസത്തേക്ക്. 3 മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ 330 ലാറി. അപ്പോൾ ഇവിടെ എല്ലാത്തിനും ഓരോ മെഷീൻസ് സംഭവമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. 24 hours ആണ്. ഇപ്പോൾ കൊറോണ കാരണം രാവിലെ 7 തൊട്ടിട്ട് വൈകുന്നേരം 8 മണി വരെ ഉള്ളൂ. ഇവിടെ ഇഷ്ടംപോലെ വെയ്റ്റ്സ് ഉണ്ട്. 45-60 kg വരെയുള്ള വെയ്റ്റ്സുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം എൻ്റെ കോലം ഇങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റം വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ ഒരു ജിം ടൂർ. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ സ്റ്റെപ്സൊക്കെ ചെയ്യാം. ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഇവിടെ സുംബ ക്ലാസ് ഉണ്ട് പൊതുവേ 6 മണി തൊട്ടിട്ട്. പക്ഷേ ഇപ്പോൾ ഇലക്കിയെ പോയി ചോദിച്ചപ്പോൾ വാട്ട് ഷീ സേ? ഷീ സെഡ് ദി ട്രെയിനർ ലെഫ്റ്റ് ആൻഡ് വി കാനോട്ട് ഡു സുംബ ടുഡേ ആൻഡ് ദേർസ് നോ എറോബിക്സ് ഓൾസോ. അത് 2 ദിവസം മുന്നേ കൂടെ ചെയ്തതാ, പെട്ടെന്ന് ആളെ മിസ് ആയത്. പക്ഷേ വേറെ ആൾ വരുമായിരിക്കും. ദിസ് ഈസ് പ്യുവർ സ്ട്രെങ്ത്തിന്. ഇതാണ് നമ്മൾ ബൈസെപ്സിനും ചെയ്യുന്നത്. അപ്പോൾ അത് പലതരമുണ്ട്. ഹാർഡായിട്ട് ചെയ്യണമെങ്കിൽ അവിടെ വേറെ ഉണ്ട്. ഇതൊക്കെ ലൈറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കണ്ടോ, ഇന്ന് ബാക്ക് ഡേ ആണ്. അപ്പോൾ ഇതാണ് റോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് മസിൽസ് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട്. 10 kg ഇട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു സൈഡ് മാത്രം പോസ്റ്റർ സ്ട്രെയിറ്റ് ആയി വെക്കുക ബാക്ക്.
ഇങ്ങനെ ഇപ്പോൾ പത്തിലാണെങ്കിൽ ഒരു നാല് സെറ്റ് ചെയ്യും, ഇപ്പോൾ ഒരു 20 വെയിറ്റ് ഇടുകയാണെങ്കിൽ ഒരു 3 സെറ്റ് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നവംബറിൽ ജിം അടച്ചപ്പോൾ ഇവിടെ കേസസ് കൂടി, ഇപ്പോൾ ജിം അടച്ച്, പിന്നെ ജിം ഇപ്പോൾ തുറന്നിട്ട് ആകപ്പാടെ 2 weeks ആയിട്ടേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ജിമ്മിൽ വന്നിരിക്കുന്ന അധികം സമയമൊന്നുമില്ല. അപ്പോൾ സിക്സ് പാക്ക് ഒന്നും ആക്കി ഉണ്ണിമൂന്നനാവാനൊന്നുമില്ല പ്ലാൻ, ബട്ട് പറ്റുന്ന അത്രയും ചെയ്തിട്ട് ഒന്ന് ഫിറ്റായിട്ട് ഗ്രാജുവേഷൻ്റെ ആ സമയത്തേക്ക് ഇറങ്ങാനാണ് പ്ലാൻ. ഡെയിലി വന്നാൽ മതിയായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട് ഇലക്കിയ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജസ്റ്റ് വാം അപ്പ്, അതുകൊണ്ട് 4 kg ഇതിനെക്കാട്ടും ഒക്കെ പൊക്കും, നമ്മൾ കാണുന്ന പോലെയല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കോപ്പിറൈറ്റ് കിട്ടല്ലേ. Do you want to say something? Keep working. You'll see results one day. അപ്പോൾ ഇളക്കിയ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പ് വർക്കിംഗ്, നമുക്ക് ഒരു ദിവസം റിസൾട്ട് കാണാമെന്ന സത്യമാണ്. ഒരു ദിവസം കൊണ്ട് 1000 സിക്സ് പാക്ക് ആവുകയും അതുപോലെ മസിൽ ബിൽഡ് ചെയ്യുന്നില്ല, നമ്മുടെ കൺസിസ്റ്റൻസിയാണ് മെയിൻ. നിർത്താണ്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആർക്കെങ്കിലും വെയിറ്റ് കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ നിങ്ങൾ വിചാരിച്ച നടക്കാത്തായിട്ട് ഒന്നുമില്ല. അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. പശനും റിബും വന്നിരിക്കുകയാണ്. യെസ് യെസ് Yes, my boy, you can do it. അപ്പൊ പല പല സെക്ഷൻ ആയിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കുറച്ചും കൂടി ഇന്റൻസ് മസിൽ വർക്ക്ഔട്ട്സ് അല്ല. സ്ഥിരമായിട്ട് ജിമ്മ് പോലും ഒരിക്കലും നടക്കാറില്ല. 2-3 പോവും, വീണ്ടും നിർത്തും, വീണ്ടും ഹെവി ആയിട്ട് ഫുഡ് കഴിക്കും, വീണ്ടും കുറയ്ക്കും. അതായിരുന്നു എൻ്റെ ഒരു റുട്ടീൻ. കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേ സമയം എനിക്ക് 67 kg ആയിരുന്നു. ഈ വർഷം ബർത്ത്ഡേ സമയം ആകുമ്പോഴേക്ക് നോക്കിയപ്പോൾ എനിക്ക് 74 kg. പക്ഷേ എൻ്റെ BMI വെച്ചിട്ട് എനിക്ക് 80-85 വരെ, ഒരു കുഴപ്പമില്ല. ശരിക്കും ഇപ്പോൾ എനിക്ക് നല്ല വെയിറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വർത്താനങ്ങളൊന്നുമില്ല, എല്ലാം വർക്കൗട്ടിലാണ് കാര്യം. അപ്പോൾ റോബിനളിയനാണെങ്കിൽ മാസമായിട്ടാണ് ചെയ്യുക, അവൻ്റെ അത്രയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അവനിപ്പോൾ ഒരു വർഷത്തോളം വരുന്നതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. എന്നാലും റിബും റോബിനൊക്കെ സഹായിച്ചിട്ട് എൻ്റെ പോസ്ചറൊക്കെ ശരിയായി. ഞാൻ ചെയ്യുന്നതൊന്നും അത്ര കറക്റ്റായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ജിമ്മ് നിർത്തേണ്ട വന്ന് വീണ്ടും തിരിച്ച് വരും. എന്തായാലും അപ്പോൾ മാസമായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും കീപ് സപ്പോർട്ടിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.